ഹലോ കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമല്ലേ ഞാൻ നിങ്ങൾക്കൊരു കഥ പറഞ്ഞ് തരാം കാക്കയും മുത്തശ്ശി ഒരിടത്തൊരിടത്ത് ഒരു മുത്തശ്ശി ഉണ്ടായിരുന്നു മുത്തശ്ശി തൻ്റെ വീടും പരിസരവുമെല്ലാം എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കുമായിരുന്നു പൂക്കളും ചെടികളും വെച്ച് പിടിപ്പിച്ച് തൻ്റെ വീടും പരിസരവും എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുമായിരുന്നു എന്നാൽ പക്ഷികളെയും ചെടികളെയും എല്ലാം ഇഷ്ടപ്പെട്ടിരുന്ന മുത്തശ്ശി മുറ്റത്തും മരക്കൊമ്പിലും വന്നിരുന്നിരുന്ന കാക്കകളുമായി നിരന്തരം വഴക്കടിച്ചിരുന്നു ഈ കാക്കകളെ കൊണ്ട് തോറ്റു എപ്പ നോക്കിയാലും ഉണ്ടാവും ശല്യം പോകാക്കെ പോ അപ്പോ ഉണ്ടായിരുന്ന ഒരു തേനീച്ച പറഞ്ഞു മുത്തശ്ശി എന്തിനായി പാവം കാക്കകളെ ആട്ടി ഓടിക്കുന്നത് കാക്കയ്ക്ക് ഭംഗിയില്ലാത്തത് കൊണ്ടാവാം ഹാ ആരെയും വില കുറച്ചു കാണുന്നത് നല്ലതല്ല അങ്ങനെയിരിക്കെ മുത്തശ്ശി വയ്യാതെ കിടപ്പിലായി മുറിയിലെ കട്ടിലിൽ കിടക്കുന്ന മുത്തശ്ശി ജനാലിയിലൂടെ തൻ്റെ മുറ്റത്ത് വീണ് കിടക്കുന്ന ഇലകളും കമ്പുകളും കണ്ട് വിഷമിച്ചു അയ്യോ എൻ്റെ വീടും പരിസരവും എല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ എന്താ ചെയ്യ ഹാ ഇനിയിപ്പോ അസുഖമൊക്കെ മാറിയിട്ട് വൃത്തിയാക്കാം വീട്ടുമുറ്റത്തെ മരക്കൊമ്പിൽ പതിവ് പോലെ വന്നിറങ്ങിയ കാക്കകൾക്ക് മുത്തശ്ശിയുടെ വീടും പരിസരവും പതിവില്ലാതെ വൃത്തികേടായി കിടക്കുന്നത് കണ്ടപ്പോൾ എന്തോ സംശയം തോന്നി ഒരു കാക്ക പറഞ്ഞു മുത്തശ്ശി ഇവിടെ ഇല്ലേ വീടും പരിസരവുമെല്ലാം ആകെ വൃത്തികേടായി കിടക്കുന്നല്ലോ എപ്പോഴും ഇവിടെ വൃത്തിയായി സൂക്ഷിക്കുന്ന മുത്തശ്ശിയല്ലേ